നമസ്കാരം സി എ എ വന്നാൽ നിങ്ങളൊക്കെ സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും വീട്ടിലെ പുരുഷന്മാരെയും കുട്ടികളെയും സ്ത്രീകളെയും വെവ്വേറെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോകും ശേഷം ഇന്ത്യക്ക് പുറത്താക്കും എന്നിങ്ങനെ വസ്തുതാവിരുദ്ധമായ പച്ചക്കള്ളങ്ങൾ മതന്യൂനപക്ഷങ്ങളോട് പറഞ്ഞ് പ്രചരിപ്പിച്ചവരിൽ പ്രമുഖൻ നമ്മുടെ മുഖ്യമന്ത്രി തന്നെയായിരുന്നു നമ്മുടെ അടുക്കളയിൽ ബീഫുണ്ടെങ്കിൽ അവർ നമ്മളെ ജയിലിലടയ്ക്കാൻ പോവുകയാണ് ഫാസിസം മലയാളികളുടെ അടുക്കളയിലേക്ക് വരുന്ന സമയം വിദൂരത്തല്ലെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നവരാണ് ഇവിടത്തെ ഇടത് നേതാക്കൾ മഹാമാരി കാലത്ത് അനുവദിച്ചു നൽകിയ അരിയുടെയും പയറിൻ്റെയും പേരിൽ മാത്രം തുടർഭരണം നേടിയവർ വോട്ട് കുത്തിയ ജനങ്ങളെ തന്നെ അടിച്ചിറക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയവർ കേറയിൽ എന്ന ഭ്രാന്തൻ ആശയത്തിൻ്റെ പേരിൽ ഇപ്പോൾ ജനങ്ങളെ കുടിയിറക്കുകയാണ് കേരളമാകെ കേറയിൽ കടന്നു പോകുന്ന വില്ലേജുകളിലെല്ലാം ജനങ്ങൾ കുടിയിറക്കലിനെതിരെ കടുത്ത സമരത്തിലാണ് സർക്കാരിൻ്റെ പുറമ്പോക്കിൽ അഞ്ച് സെൻറ്റ് കയ്യേറിയവരല്ല ഈ സമരമൊക്കത്തുള്ളത് എല്ല് മുറിയ പണിയെടുത്തും മുണ്ടുമുറുക്കി കിടന്നുറങ്ങിയും നേടിയ പൊന്നും പണവും കൊണ്ടുണ്ടാക്കിയ മണ്ണും കൊച്ചു കിടപ്പാടവും ഒന്നുറങ്ങി ഉണരുമ്പോഴേക്കും സർക്കാരിൻ്റെ അടയാളക്കല്ലുകൾ വീഴുന്ന ദുരവസ്ഥ നേരിടുന്നവരാണ് ഈ സമരം ചെയ്യുന്നത് ഒരു കൊടിയുടെയും തണലില്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെ പോലീസിൻ്റെ ബൂട്ടിനടിയിൽ പ്രതിരോധം തീർക്കുന്ന മനസ്സിൽ തീയാളി കത്തുന്നവൻ്റെ സമരമാണ് സ്വന്തം അമ്മയെ ഉടുതുണി പോലും വികൃതമാക്കി പോലീസുകാർ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന കാഴ്ച നോക്കി നിൽക്കേണ്ടി വരുന്ന കുരുന്നുകളുടെ സങ്കടാഗ്നി ഈ ഭരണകൂടത്തെ കത്തിച്ച് ചാമ്പലാക്കുമെന്നതിൽ സംശയമില്ല കേരയിൽ വരുമ്പോൾ ഇത്രയും നാൾ ചോര നീരാക്കി ഉണ്ടാക്കിയതൊക്കെ നഷ്ടപ്പെടുമെന്ന ആശങ്ക കൊളുത്തിയ സമരമാണിത് അതിനെ ലാഘവ ബുദ്ധിയോടുകൂടി നേരിട്ട് കളയാമെന്ന് ഒരു ഇരട്ട കരുതേണ്ട പോലീസ് ഏമാന്മാർ സൂക്ഷിക്കണം പോലീസ് ബാരിക്കേഡ് പിടിച്ചു കുലുക്കി ജലപീരങ്കിയിൽ കുളിച്ച് നേതാവിന് ജയ് വിളിച്ച് തൊട്ടടുത്ത ബാറിൽ കയറി കള്ളും കുടിച്ച് വീട്ടിൽ പോകുന്ന പതിവ് രാഷ്ട്രീയ ഹിജടകളുടെ സമരമല്ല ഇത് എന്നോർക്കണം എല്ലാം നഷ്ടപ്പെടാൻ പോകുന്നവൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണ് തോളിലെ നക്ഷത്രങ്ങൾ ഒരുപക്ഷെ നിങ്ങളെ രക്ഷിച്ചു എന്ന് വരില്ല അരിയും പയറും പഞ്ചസാരയും നോക്കി വോട്ടുകുത്തിയാൽ ഇങ്ങനെ ചില അത്യാഹിതങ്ങൾ ഉണ്ടാകും എന്ന് ജനങ്ങളും ചിന്തിക്കേണ്ട സമയമാണ് ജനങ്ങൾ നേരിട്ട് തീർക്കുന്ന പ്രതിരോധത്തിൽ പങ്കെടുക്കാതെ പ്രതിപക്ഷവും ഒളിച്ചു നിയമസഭയിലും ചാനലുകാരുടെ മൈക്കിനു മുന്നിലും ബ്ലാ ബ്ലാ പറയാനല്ലാതെ പ്രതിപക്ഷ കക്ഷികൾക്ക് ഇന്നേ വരെ ഈ ജനപക്ഷത്ത് നിൽക്കാൻ സാധിച്ചിട്ടില്ല എന്നത് ജനാധിപത്യ കേരളത്തിന് നാണക്കേടാണ് ഖതറിട്ട വീരശൂര പരാക്രമികൾ എവിടെ പോയി എവിടെ പോയി ആസാദി മുദ്രാവാക്യങ്ങളുടെ വക്താക്കൾ കേരളയിൽ ഉയർത്തുന്ന സാമൂഹിക പ്രശ്നങ്ങൾക്ക് സമാധാനം പറയാൻ സർക്കാരിന് ഇന്നേ കഴിഞ്ഞിട്ടില്ല പദ്ധതിക്ക് അനുമതി നൽകേണ്ട കേന്ദ്ര സർക്കാർ പദ്ധതിക്കെതിരെ പല ആശങ്കകളും ഇതിനോടകം തന്നെ പങ്കുവച്ചു കഴിഞ്ഞു അനുമതിക്ക് മുന്നേ ഭൂമി ഏറ്റെടുക്കരുതെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കോടതികൾ എതിർപ്പ് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം അവഗണിച്ച് ജനങ്ങളെ തല്ലിച്ചതയ്ക്കുന്നവർ ഇല്ലാത്ത അധികാരം പ്രയോഗിക്കുകയാണ് ഇത് നിങ്ങളുടെ ചങ്കിലെ ചൈനയല്ല എന്നോർക്കണം ബംഗാളിലും ത്രിപുരയിലും ജനരോക്ഷത്താൽ എരിഞ്ഞടങ്ങിയ പോലെ ഇവിടെയും കല്ലേറ് കൊണ്ടോടാതിരിക്കാൻ ഈ ഭരണകൂടം ഈ കളി ഇവിടെ നിർത്തുന്നതാണ് നല്ലത് വെബ് ഡെസ്ക് തത്തുമയി ന്യൂസ്